ചെയ്തു ഇവരെ ശ്രീ മറുപടി വരെ സജീവൻ ഇവിടെ പൊതുവായ നിലപാട് ഈ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾക്കെതിരെ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് എതിരായ പ്രചരണ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ വെല്ലുവിളിച്ച് അതിനെയൊക്കെ വെല്ലുവിളിച്ച് പാർട്ടി കോട്ടകളിൽ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരം സംഘാംഗങ്ങൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ആ പാർട്ടിയെ മറയാക്കി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന ഉള്ള തിരിച്ചറിവിലാണ് ഇപ്പോൾ പാർട്ടി അത് ഉത്തരവാദികൾ ഞങ്ങൾ മാത്രമല്ല അത് പൊതുവായൊരു വിഷയമാണ് എല്ലാ പാർട്ടികളിലും ഇത്തരത്തിൽ ഉള്ള ആളുകളുണ്ട് ഉണ്ട് അവർക്കൊക്കെ എതിരെ ഞങ്ങൾ സ്വീകരിച്ച അതേ സമീപനം സ്വീകരിക്കാനുള്ള ആർജവം അതാ പാർട്ടികൾക്കുണ്ടോ എന്നും നേതാക്കൾ ചോദിക്കുന്നു മുഖ്യമന്ത്രി അടക്കം ചോദിക്കുന്നു അത് ശരിയായ ഒരു വിശദീകരണമാണോ അല്ല അത് ശരിയായ വിശദീകരണം തന്നെയാണ് നമ്മൾ കാണേണ്ടത് അർജുനായെങ്കിലും ആകാശ ഇല്ലങ്കേനെയും ഒക്കെ ഉൾപ്പെട്ട ഒരു കള്ളക്കടത്ത് മാഫിയ സംഘത്തിൻ്റെ പ്രവർത്തനമാണല്ലോ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതേ കേസിൽ തന്നെ ഇപ്പോൾ അറസ്റ്റിലായ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഷെഫീക്ക് ഷെഫീഖിനുള്ള രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചുള്ള വാർത്ത കൂടി വന്നിട്ടുണ്ട് നമ്മളതിനെ ഈ പര പൊതുവായി കാണുമ്പോൾ അതായത് അത് കൂടി ചേർത്ത് കാണണം ഷെഫീഖിന് ബി ജെ പി നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നുവെന്നും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മലപ്പുറത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അബ്ദുള്ള കുട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ചുക്കാൻ വഹിച്ച് പിടിച്ചിട്ടുള്ള ആൾ ഈ ഷെഫീഖാണ് എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതിനർത്ഥം ബി ജെ പി പൂർണ്ണമായിട്ടും ഈ കള്ളക്കടത്തിൻ്റെ ഈ മുഴുവൻ നിയന്ത്രണം വഹിച്ചിട്ടുള്ള പാർട്ടിയാണ് എന്ന് നമ്മൾ പറയുന്നതിൽ തെറ്റില്ല തെറ്റാണ് അങ്ങനെ പറയുന്നത് ശരിയല്ല ഇതേപോലെയാണ് ഈ നമ്മളിപ്പോൾ ഇന്നിപ്പം വന്നിട്ടുള്ള ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന പ്രസ്താവനകൾ ഇപ്പോൾ ഒടുവിൽ വി ഡി സതീശനാണെങ്കിലും ഈ റാ ഷാഫി പറമ്പിലാണെങ്കിലും ഒക്കെ പറയുന്ന മുഖ്യമന്ത്രിയാണതിൻ്റെ പിന്നിൽ നമ്മൾ ഒറ്റയടിക്ക് ആരോപണം ഉന്നയിക്കുമ്പോൾ തൊട്ട പിന്നാലെ ചിന്തിക്കേണ്ട കാര്യം ഇതിന് മുമ്പേ ഉണ്ടായിട്ടുള്ള ചില ആരോപണങ്ങളുണ്ടല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് ആയിട്ട് നയതന്ത്ര പാക്കേജിലെ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതേപോലെയായിരുന്നു മുഖ്യമന്ത്രിയാണിതിൻ്റെ ആസൂത്രണം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയെ അതല്ലേ മറ്റ് മന്ത്രിമാരെയൊക്കെ ഈ കേസിൽ പ്രതികളാക്കേണ്ടതായിരുന്നു എൻ ഐ എ ഇത് ഫയൽ ചെയ്തിട്ടുള്ള കേസ് എൻ ഐ എ നടത്തിയിട്ട് കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള മറ്റ് മന്ത്രിമാരോ ആരും ഇതിൽ ശിവശങ്കർ പോലും പ്രതിയല്ല അതാണതിൽ പ്രശ്നം ഇപ്പം നമ്മൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ ഷെഫീഖിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആളുകൾ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്നു ഷെഫീഖിനെ നിയന്ത്രിക്കുന്നത് ബി ജെ പിയുടെ സുരേന്ദ്രനാണ് സുരേന്ദ്രനാണ് ഈ കള്ളക്കടത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം കൊണ്ട് ഉള്ള ആൾ അയാളാണെങ്കിൽ മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റായ രാഷ്ട്രീയ ആരോപണം മാത്രമാണ് ഇവിടെയുള്ളൊരു കാര്യം ഇത്തരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിലും ഇത് ഇതേപോലുള്ള ക്രിമിനലുകൾ കടന്നുകൂടുന്നുണ്ട് അവർക്ക് എപ്പോഴും മറയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് തണലും മറയുമായിട്ട് നിൽക്കുന്നുണ്ടുള്ള കാര്യം ശരിയാണ് അതാണ് അതാണിപ്പോൾ ഷംസീർണ ഒടുവിൽ സമ്മതിക്കേണ്ടി വന്നത് ഈ ആകാശ തില്ലങ്കരിയേയും തില്ലങ്കേരിയെയും ഈ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട് സംശയമില്ല അവർക്ക് ഇതേപോലെ പറഞ്ഞു പാർട്ടിക്ക് വേണ്ടി അവർ ഇത്തരം പ്രവർത്തനങ്ങൾ ആദ്യം തുടങ്ങുന്നു പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അതിനുശേഷം പാർട്ടിക്ക് മുകളിലേക്ക് വളരുന്നു പാർട്ടിക്ക് അപ്പുറത്തേക്ക് പാർട്ടിക്കാർക്കാർ പോലും കേൾക്കാത്ത വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണം വിട്ട് മറ്റ് പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളിലേക്ക് അവർ മാറുന്നു അതിനുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും ആ പാർട്ടിക്ക് തന്നെയാവണം തീർച്ചയായും തീർച്ചയായും ഇത് ഇത് ആദ്യഘട്ടത്തിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും പാർട്ടിയുടെ അക്രമങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ടും എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിൽ വരുന്നു പാർട്ടിക്ക് അവരൊക്കെ കൈയൊഴിയാൻ പറ്റാത്ത പല ഘട്ടങ്ങളും ഉണ്ടാകുന്നു ഇത് കഴിഞ്ഞ് ഇവർക്ക് പാർട്ടിക്ക് അപ്പുറത്തേക്ക് സ്വാഭാവികമായിട്ട് ഇവർ ഇവർ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാവില്ല സാമ്പത്തികമായിട്ട് നല്ല ശക്തി ഉണ്ടാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കൊട്ടേഷൻ സംഘങ്ങളായിട്ട് മാറണം ഇത്തരം സ്വർണ്ണക്കള്ളക്കടത്തും മറ്റു കാര്യങ്ങളിലും ഈ പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകേണ്ടി വരും അങ്ങനെ പോകുമ്പോഴാണ് അവരിപ്പോൾ നമ്മൾ നോക്കൂ ഈ പറയുന്ന ആകാശില്ലങ്കേരി ആണെങ്കിലും അതിനേക്കാൾ അർജുനായങ്കി ആണെങ്കിലും ഒന്നുമില്ലായ്മയില്ല അർജുനായങ്കിയുടെ കൂടി വീടിനെ കുറിച്ച് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു നമുക്ക് അല്ലേ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് ഇത്രയും വലിയ രീതിയിലേക്ക് പോകുന്നു സ്വന്തമായി കാറെടുക്കുന്നു രണ്ട് നില വീട് വയ്ക്കുന്നു ഇതെങ്ങനെ ഉണ്ടാകുന്നു അതൊരിക്കൽ പോലും സി പി എമ്മിൽ നിന്ന് കിട്ടില്ല സി പി എം അവരുടെ പ്രവർത്തനത്തിൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെയുള്ള പോരാട്ടത്തിലോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലോ ഒക്കെ ഇവരൊക്കെ പങ്കാളികളാവുന്നുണ്ട് അവർ അതിൽ നിന്ന് പ്രതിഫലം കിട്ടില്ല ശരി പക്ഷേ അവർക്കത് തണലായിട്ട് മാറുന്നുണ്ട് അത് ഷംസീർ പറഞ്ഞ് വളരെ ശരിയാണ് തണലാക്കിയിട്ട് ഇവർ മാറ്റുന്നുണ്ട് പക്ഷേ ഇവർ സാമ്പത്തികമായിട്ട് വളരുന്നു വളരുന്ന സമയത്ത് അവർ പാർട്ടി മെമ്പർമാരാണോ അല്ലയോ എന്ന് നോക്ക നോക്കിയിട്ടെല്ലാം ഇവരെ വളർച്ച കാണുമ്പോൾ അത് കണ്ടുകൊണ്ട് അപ്പോൾ തന്നെ നടപടിയിലേക്ക് പോകേണ്ടതായിരുന്നു ശരി 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 തിരിച്ചു വരാം പ്രധാനപ്പെട്ട ശ്രീ ആർ വി രാജേഷ് ശ്രീ എം പ്രകാശൻ ശ്രീ കെ രഞ്ജിത്ത് ഒപ്പം ശ്രീ എ സജീവൻ ഇടവേളയ്ക്ക് ശേഷം